യും കർണാടകത്തിലേക്ക് പോകും പുതിയ ചില വിവരങ്ങൾ ഈ സമയത്ത് പുറത്തു വരുന്നുണ്ട് മന്ത്രിസഭയിൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആരൊക്കെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനഞ്ചിൽ താഴെ മന്ത്രിമാർ മാത്രമായിരിക്കും സത്യപ്രതിജ്ഞ അധികാരമേൽക്കാൻ സാധ്യത എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന ബാക്കി അങ്ങളെ തീരുമാനിച്ച് ജൂണിൽ നടക്കുന്ന ആദ്യ മന്ത്രിസഭ നിയമസഭാ യോഗത്തിന് മുമ്പേ സത്യപ്രതിജ്ഞ നടത്തും ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് ബംഗളൂരുവിൽ നിന്ന് വിശദാംശങ്ങളുമായി ശ്രീനാഥ് ഇരുപത് പേരിൽ കുറയില്ല എന്ന് കെ സി വേണുഗോപാൽ പറയുന്നു പക്ഷേ പതിനഞ്ചിലേക്ക് ചുരുങ്ങണമെങ്കിൽ തർക്കമാണ് പ്രശ്നം സിദ്ധപക്ഷത്തും അതേപോലെ തന്നെ ശിവകുമാർ പക്ഷത്തും ഡി കെ പക്ഷത്തും എത്ര മന്ത്രിമാർ വകുപ്പുകൾ എങ്ങനെ വിഭജിക്കും അതൊക്കെ തർക്കമുണ്ടോ പേരുകൾ നമുക്ക് എന്തൊക്കെ സൂചനകളാണ് നൽകുന്നത് പി ജി ഈ പതിനഞ്ച് എന്നുള്ള സംഖ്യ അന്തിമമല്ല യഥാർത്ഥത്തിൽ ഇന്ന് ദില്ലിയിൽ വെച്ച് നടക്കുന്ന യോഗത്തിലായിരിക്കും ഇതിലൊരു അന്തിമ രൂപമാവുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പതിനഞ്ച് പേരുടെ കാര്യത്തിലാണ് ഏതാണ്ട് ഒരു ധാരണയിലേക്ക് എത്തുന്നത് അതിൽ മൂന്ന് മലയാളികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ വിവരം എൻ എ ഹാരിസ് അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ നമ്മൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് പ്രതികരണം ആരാഞ്ഞിരുന്നു ആ സമയത്ത് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് പരസ്യമായി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പറയുകയും ചെയ്തതാണ് അതിനൊപ്പം തന്നെ മുതിർന്ന നേതാക്കൾ മുൻ മന്ത്രിയായ യു ടി ഖാദർ കെ ജെ ജോർജ് എന്നിവർക്ക് കൂടി സാധ്യതയുണ്ട് അങ്ങനെ മലയാളി സാന്നിധ്യം മൂന്ന് പേരുണ്ടാകാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു വരുന്നുണ്ട് ദളിത് മുസ്ലിം എസ് ടി വനിതാ വിഭാഗങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അവർക്ക് കൂടി എത്ര ബർത്ത് ആ വിഭാഗങ്ങൾ കൂടി എത്ര മന്ത്രിമാർ എന്ന കാര്യത്തിലൊക്കെ ഇന്ന് ഒരു അന്തിമ തീരുമാനമുണ്ടാകും ആകെ മുപ്പത്തിരണ്ടാണ് ക്യാബിനറ്റ് ബർത്ത് എല്ലാവരെയും ഈ നാളെ സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ടാവില്ല ആദ്യ നിയമസഭാ യോഗത്തിന് മുമ്പ് അടുത്ത ഘട്ടം മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ അങ്ങനെയാണ് ഇപ്പോഴുള്ള ധാരണ അതായത് ഘട്ടം ഘട്ടമായി മാത്രമേ ഈ മന്ത്രിസഭ രൂപീകരണം ഉണ്ടാകൂ ഇനി പ്രോബിൾ ലിസ്റ്റ് ഇതിൽ മന്ത്രിസഭയിൽ ഇടം നേടാൻ സാധ്യതയുള്ള ആളുകളുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ മുതിർന്ന നേതാക്കളുടെ പേര് തന്നെയാണ് ആദ്യം കാണുന്നത് ജി പരമേശ്വരയുണ്ട് എം ബി പാട്ടീൽ ഉണ്ട് ഇരുവരെയും ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിച്ചതാണ് ജി പരമേശ്വര ദളിത് വിഭാഗത്തിൽ നിന്നും എം പി പാട്ടീൽ ലിങ്കായത് വിഭാഗത്തിൽ നിന്നുമുള്ള പ്രബലരായ നേതാക്കളാണ് പക്ഷെ അവരെ ഇപ്പോൾ മാറ്റി നിർത്തുമ്പോൾ ഏത് വകുപ്പ് അവർക്ക് കിട്ടും എന്ന കാര്യത്തിലൊക്കെ ചർച്ച നടക്കുന്നു പ്രിയാങ്ക് ഗാർഗെ ഗാർഗെയുടെ മകൻ രൂപകലാ ശശിധർ തൻവീർ സേട്ട് ലക്ഷ്മൺ സാവ്ദി ബിജെപിയിൽ നിന്ന് വന്ന ഉപമുഖ്യമന്ത്രി കൃഷ്ണ ഭൈരഗൌഡ അങ്ങനെ വലിയൊരു പട്ടിക അവിടെയുണ്ട് ഏതായാലും ആഭ്യന്തര വകുപ്പ് ആർക്ക് ലഭിക്കും എന്നതാണ് ഇപ്പോൾ ഡി കെ ശുമാറി ലഭിച്ചേക്കില്ല എന്ന സൂചനയാണ് ദില്ലിയിൽ നിന്ന് ലഭിക്കുന്നത് പി